നമസ്കാരം. ലോകരഹസ്യം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ അല്ലെങ്കിൽ അത്ഭുതമായ വീഡിയോകൾ മാത്രമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കാണുക. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ മനുഷ്യർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ദ്വീപിനെ കുറിച്ചാണ്. ആ ദ്വീപിൽ കാൽകുത്തിയാൽ നമ്മുടെ മരണം ഉറപ്പാണ്. അതും നമ്മുടെ ഇന്ത്യയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. മനോഹരമായ ബീച്ചുകളും നല്ലൊരു ഹരിതഭംഗി ഇടതൂർന്നു നിൽക്കുന്ന കാടുകളും നിറഞ്ഞ് നല്ലൊരു സുന്ദരിയായി നിൽക്കുകയാണ് ഈ ദ്വീപ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാഗും ബൈനോക്കുലറും തൂക്കി അങ്ങോട്ടൊന്ന് പോയേക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ആക്രമണകാരികളായ ഒരു കൂട്ടം ആദിവാസി സമൂഹത്തിന്റെ കീഴിലാണ് ഈ ദ്വീപ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 60,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും സിലിക്കൺ റൂട്ട് വഴി ഇവിടെ കുടിയേറിയ ഈ ആദിവാസി സമൂഹത്തെ ഭയന്ന് ടൂറിസ്റ്റുകളോ ഗവൺമെന്റുകളോ എന്തിന് മീൻപിടുത്തക്കാർ വരെ ഈ ദ്വീപിന്റെ പരിസരത്ത് പോലും പ്രവേശിക്കുകയില്ല. ആധുനിക സമൂഹത്തെ എല്ലാ തരത്തിലും അകറ്റി നിൽക്കുന്ന ഈ ആദിവാസി സമൂഹം പുറം ലോകവുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. അതിന് അവർക്ക് താല്പര്യവുമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ആളുകൾ ആ ദ്വീപിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അവരെ കൊന്ന് കുലവിളിച്ച് ആക്രമണങ്ങൾ നടത്തി അവിടെ തന്നെ കുഴിച്ചു മൂടുക, അതാണ് അവരുടെ സംസ്കാരം. ഈ ദ്വീപിൽ പോയ ഒരാളും ഇന്നുവരെ തിരിച്ചെത്തിയിട്ടുമില്ല. ഇതിനു മുമ്പ് മീൻപിടിക്കാൻ പോയ 2 മത്സ്യത്തൊഴിലാളികളെ കൊന്നതാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവർ അമ്പെയ്യുകയും കല്ലെറിഞ്ഞ് വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഭാഗമാണ് എന്നറിയപ്പെടുന്ന ഈ നോർത്ത് സെന്റിനൽ ദ്വീപിലെ ഭാഷയോ ആചാരങ്ങളോ ഇതുവരെ ആർക്കും അറിയില്ല. അത് അറിയുന്നവർ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഉള്ളൂ. അവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പുമില്ല. സെന്റിനലി എന്ന വർഗമാണ് ലോകത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ട വർഗം. ഇവർ ഇന്ത്യൻസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡമാനിൽ തന്നെയുള്ള മറ്റു ആദിവാസി വർഗങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ഏകദേശം 250 മുതൽ 300 ആളുകൾ ഈ ദ്വീപിൽ താമസിക്കുന്നു എന്നതാണ് അനുമാനം. പലതവണ ഇവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുവാനോ സംസാരിക്കുവാനോ ശ്രമിച്ചെങ്കിലും അവർ അമ്പുകൊണ്ടും കുന്തം കൊണ്ടും തിരിച്ച് ആക്രമിക്കുകയാണ് ചെയ്തത്. 72 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ദ്വീപിന്റെ വിസ്തീർണം. 2006 ആണ് മീൻപിടിക്കാൻ പോയ 2 മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു കെട്ടുകയും അവർ വധിക്കുകയും ചെയ്തത്. അവരുടെ മൃതശരീരം എടുക്കാൻ പോയ ഹെലികോപ്റ്ററിന് അമ്പുകൊണ്ടും കല്ലേറുകൊണ്ടുമുള്ള ആക്രമണങ്ങൾ കൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഇന്നും ജീവിച്ചിരിക്കുന്ന ശിലായുഗ മനുഷ്യരായാണ് ഇവർ അറിയപ്പെടുന്നത്. തീയുടെ ഉപയോഗം പോലും അവർക്ക് ഇന്നുവരെ അറിയില്ല. വേട്ടയാടലും മീൻപിടിക്കലുമാണ് ഇവരുടെ യഥാർത്ഥ ജോലി. പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇവർ നാണം മറയ്ക്കും. ഇവരുടെ ഭാഷ, ജോലി, ആചാരങ്ങൾ എന്നിവ എല്ലാം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇന്നുവരെ അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പുറംകടലിൽ നിന്നും ബോട്ടുകളിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നും മാത്രമേ ഇവരുടെ ചിത്രങ്ങൾ പതിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുള്ളൂ. 2006 സുനാമിയിൽ ഇവർ മുഴുവനായും നശിച്ചിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ സുനാമിയിലും അവർ അതിനെ അതിജീവിച്ചു. പുറം നാട്ടുകാരോട് ഇത്രയധികം അകലം പാലിക്കുന്ന ഇവരോട് സമീപിക്കുന്നത് തന്നെ ഏറ്റവും വളരെ അപകടം പിടിച്ച ഒരു പണിയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ഇവരുമായി ബന്ധപ്പെടുവാൻ പല രീതിയിലും ശ്രമിച്ചെങ്കിലും അതിലെല്ലാം പരാജയപ്പെട്ട ഇന്ത്യൻ ഗവൺമെന്റ് അവർ അവരുടേതായുള്ള രീതിയിൽ ജീവിക്കട്ടെ എന്ന് ഉറപ്പിക്കുകയായിരുന്നു. ദ്വീപിന് ചുറ്റും 3 മൈൽ അകലത്തിൽ നിരോധിത മേഖലയായിക്കൊണ്ട് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവേശിക്കുന്നതും സെന്റിനൽസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും വളരെയധികം കുറ്റകരമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ചുപേർ കടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് ഈ ആദിവാസി സമൂഹത്തിലെ ഒരാളെ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് അയാൾ തിരിച്ചെത്തിയത്. തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കാരണം പകർച്ചവ്യാധികളോ മറ്റു രോഗങ്ങളോ വന്ന് ഈ സമൂഹം ഇല്ലാതാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പുറം ലോകത്തെത്തുന്ന ആളുകളെ വകവരുത്താനുള്ള ചങ്കൂറ്റവും കരുത്തും ഇവർക്ക് ഏറെയാണെന്ന്
വിശ്വസിക്കപ്പെടുന്നു. വേട്ടയാടിയും മീൻപിടിച്ചുമാണ് ഇവർ ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നതിത്രേ. ഇതുപോലുള്ള വ്യത്യസ്തമാർന്ന വീഡിയോകൾ മാത്രം നിങ്ങൾക്ക് ലഭിക്കാൻ ലോകരഹസ്യം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.